നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സി പി ഐ എമ്മിന്റെ 23-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം പെരിങ്ങോം ഏരിയ തല സെമിനാർ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇന്ത്യയിൽ ബി ജെ പിക്കെതിരെ ഒരു ബദൽ ഉയർന്നു വരേണ്ട ആവശ്യകതയുള്ളപ്പോൾ കോൺഗ്രസ് മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാത്രം ബി ജെ പിക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനും ബി ജെ പിക്കാർ മുസ്ലിം ലീഗുകാരെ കൈവരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഒക്കെയോ അല്ലാത്ത ശ്രമമാണ് നടക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ബി ജെ പിയുമായി സമരങ്ങളിൽ പങ്കെടുക്കുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും വന്ന അപകടകരമായ രാഷ്ട്രീയത്തെ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ എങ്ങനെയായിരിക്കും മതപരമായ ശക്തികൾ ഒന്നിച്ചു നിൽക്കേണ്ടതെന്ന് ആശയവിനിമയത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചയിൽ അവർക്ക് വിലക്കും. ഇതിന് കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി നൽകും. ഒരു കാര്യം തീർച്ചയായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മതനിരപേക്ഷത ശക്തിപ്പെടുത്തുവാനുള്ള സെമിനാറുകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കോൺഗ്രസ് നേതാക്കന്മാരിൽ വെക്കാം. പക്ഷേ അത്തരം സെമിനാറുകൾ ആശയരൂപീകരണത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന സൃഷ്ടിക്കുന്ന ഫലമായി ഭാഗമായി വരുന്ന ജനകീയ മുന്നേറ്റത്തിൽ ഈ സംസ്ഥാനത്ത് ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിന്റെ വോട്ടർമാരായ മതനിരപേക്ഷവാദികളെ തടയാൻ ഒരു കോൺഗ്രസ് നേതൃത്വത്തിനും ഈ കേരളത്തിൽ സാധിക്കില്ല എന്ന് പറയുന്നു. തൊഴിലില്ലായ്മയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനവും എന്നതായിരുന്നു സെമിനാറിന്റെ വിഷയം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ, എ കെ രമ്യ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പ്രാദേശിക ചരിത്ര സംഭവങ്ങൾ പ്രതിപാദിക്കുന്ന ഹിസ്റ്ററി വാൾ ഡിജിറ്റൽ ആർക്കൈവ് റിലീസ് ചെയ്തു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്രവും ആദ്യകാല കുടിയേറ്റം, വ്യാപാരം, ആരാധനാലയങ്ങൾ എന്നിവയുടെ ചരിത്രവും പ്രതിപാദിക്കുന്നതാണ് ഹിസ്റ്ററി വോൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി ഇത് സംപ്രേഷണം ചെയ്യും. പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം നിർമ്മിച്ച 260-ഓളം ശില്പങ്ങളിൽ നിന്നും സംഘാടക സമിതി ഓഫീസുകളിൽ നിന്നും ഏറ്റവും മികച്ച സംഘാടക സമിതി ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ട പെരിങ്ങോം ലോക്കൽ കമ്മിറ്റിക്കുള്ള സമ്മാനവും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ എരമം തെക്കേക്കര ബ്രാഞ്ചിനുള്ള സമ്മാനവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. സി സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. എം എൽ എ ടി എ മധുസൂദനൻ, പി ശശിധരൻ, ഷാജർ, എം വി സുനിൽകുമാർ, ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തളിപ്പറമ്പ് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ബസ് ചാർജ് വർധനയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രകടനവും പൊതുയോഗവും നടന്നത്. തളിപ്പറമ്പ് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെരുമ്പയിൽ നിന്നും പ്രകടനമായി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി. തുടർന്ന് യോഗം നടന്നു. കഴിഞ്ഞ 2 വർഷമായി ഇന്ന് നാളെ പ്രതീക്ഷ വന്നിരുന്ന ബസ് ചാർജ് വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നാളെ എന്ന് പറഞ്ഞ് നീണ്ടുപോയത് കൊണ്ട് ഭാഗമാണ് നമ്മൾ ഈ സന്ദർഭത്തിലേക്ക് പ്രവേശിച്ചത്. കഴിഞ്ഞ 12-ാം തീയതി നമ്മൾ സ്റ്റേറ്റ് കൗൺസിലും അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് മാർച്ച് 24 മുതൽ നടത്തിവരുന്ന അനിശ്ചിതകാല പണിമുടക്ക് വിജയിപ്പിക്കുക, കോവിഡ് കാലത്തെ റോഡ് ടാക്സ് ഒഴിവാക്കുക, പൊതുഗതാഗതത്തിന് ആവശ്യമായ ഡീസലിന് സബ്സിഡി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കുൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത്. പ്രസിഡന്റ് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുബേർ കെ സ്വാഗതമാശംസിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ ബൈജു എൻ വി, വൈസ് പ്രസിഡന്റ് നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുഞ്ഞുമംഗലം പഞ്ചായത്തിൽ കണ്ടംകുളങ്ങര തീരദേശ റോഡ്, പുളിയക്കോട് ഭാഗങ്ങളിൽ ഭ്രാന്തൻ കുറുക്കൻ ശല്യം. ചെറിയ കുട്ടികളടക്കം നിരവധി പേർക്ക് കുറുക്കന്റെ അക്രമത്തിൽ പരിക്കേറ്റു.
കുഞ്ഞിമംഗലം പടിഞ്ഞാറേ വയൽ തീരപ്രദേശങ്ങളിൽ കുറുക്കൻ ശല്യം വർദ്ധിക്കുന്നു. മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ തോതിലാണ് കുറുക്കന്റെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ ഇവയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം തീരദേശ റോഡ് പുളിയക്കോട് പ്രദേശങ്ങളിൽ നിരവധി പേരെയാണ് ഭ്രാന്തൻ കുറുക്കൻ ആക്രമിച്ചത്. ഇതിൽ ചെറിയ കുട്ടിയടക്കമുണ്ട്. പകൽ സമയത്തുപോലും വഴി നടക്കാൻ സാധിക്കാതെ ഭീതിയിലാണ് നാട്ടുകാർ. രാവിലെയും വൈകുന്നേരവും നടക്കാനിറങ്ങുന്നവരും കളിക്കാനിറങ്ങുന്ന കുട്ടികളും ഭ്രാന്തൻ കുറുക്കന്റെ ഭീതിയിലാണ്. കൂടാതെ തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഭ്രാന്തൻ കുറുക്കന്റെ സമ്പർക്കം മൂലം തെരുവുനായ്ക്കളിലേക്കും രോഗം പകർന്നിട്ടുണ്ടാകുമെന്ന ഭയപ്പാടിലാണ് പ്രദേശവാസികൾ. പ്രശ്നം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കുറുക്കന്റെ കടിയേറ്റവർക്ക് മതിയായ ചികിത്സയ്ക്കും വാക്സിനേഷനും ദൂരെയുള്ള ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതായും പരാതിയുണ്ട്. അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷബാധ കുത്തിവയ്പ്പിനുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുപുഴ ടൌണിൽ ഏപ്രിൽ 1 മുതൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കും. ചെറുപുഴ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. എങ്കിലും അന്ന് മുതൽ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഒരു പാർക്കിംഗ് സൗകര്യം. പഞ്ചായത്തിന് സ്വന്തമായി കൈവശപ്പെടുത്താൻ കഴിയുന്ന പുറമ്പോക്ക് ഭൂമികളുണ്ട്. പക്ഷെ അതൊന്നും വളരെ പെട്ടെന്നൊരു പാർക്കിംഗ് ഗ്രൗണ്ടാക്കി മാറ്റാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട തട്ടാശ്ശേരി ജോസിയാട്ടിനെ ഈ ആവശ്യത്തിന് വേണ്ടി സംബന്ധിച്ചത്. അദ്ദേഹം വളരെ സൗമനസ്യത്തോടെ നിങ്ങൾ ആ സ്ഥലം പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊള്ളൂ എന്ന് സമ്മതിക്കുകയുണ്ടായി. ചെറുപുഴ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത ട്രാഫിക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഇതുപ്രകാരം മെയിൻ റോഡിൽ പടിഞ്ഞാത്ത് ജ്വല്ലറി മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒരു വശത്തു മാത്രമേ ഇനി വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കൂ. 15 ദിവസം ഇടവിട്ട് ഇരുഭാഗത്തും ഇത്തരത്തിൽ നിയന്ത്രണമുണ്ടാകും. തിരുമേനി റോഡിൽ ചെറുപുഴ മേലേ ബസാർ മുതൽ KSEB സെക്ഷൻ ഓഫീസ് വരെയും ചെറുപുഴ ബസ് സ്റ്റാൻഡ് മുതൽ പഞ്ചായത്ത് ഓഫീസ് റോഡിലും എലഗൻസ് റോഡിലും ഇനി മുതൽ പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. പകരം പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ സ്ഥലത്ത് വാഹന പാർക്കിംഗിന് സൌകര്യമൊരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരും. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഡൽഹിയിൽ കേരള MPമാരെ തടഞ്ഞു നിർത്തി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തു ചേർന്ന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, ബ്ലോക്ക് ഭാരവാഹികളായ പ്രശാന്ത് കോറോം, VM പീതാംബരൻ, MV വത്സല, EPT അനിൽകുമാർ, സുധാകരൻ PK, നവനീത നാരായണൻ, ആകാശ് ഭാസ്കരൻ, ഗോകുൽ ഗോപി എന്നിവർ സംസാരിച്ചു. സുനീഷ് തായത്തുവയൽ, ഭരത്ദി പൊതുവാൾ, നവനീത് ഷാജി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. 23rd പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾക്കുള്ള ഭക്ഷണത്തിന് ആവശ്യമായ അരി കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി കൈമാറി. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ N ചന്ദ്രൻ ഏറ്റുവാങ്ങി. ബഹുമുഖമായ പ്രവർത്തനങ്ങളിലാണ് നാം ഏർപ്പെട്ടിട്ടുള്ളത്. ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളെല്ലാം നോക്കിയാൽ ഈ പാർട്ടി കോൺഗ്രസ് ഒരു ചരിത്ര സംഭവമായിട്ട് തന്നെ മാറും എന്ന കാര്യം തീർച്ചയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ രാഷ്ട്രീയ തലസ്ഥാനം വരുന്ന ഒരു 5-6 ദിവസക്കാലം ഈ കണ്ണൂരായിരിക്കും. April 6 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന CPIM 23rd പാർട്ടി കോൺഗ്രസിന് ആവശ്യമായ അരി കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി നൽകി. പിലാത്രയിൽ നിന്ന് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി കോൺഗ്രസിന്റെ ഭക്ഷണ കമ്മിറ്റി ചെയർമാനുമായ N ചന്ദ്രൻ അരി ഏറ്റുവാങ്ങി. K മനോഹരൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ, PP ദാമോദരൻ, K പത്മനാഭൻ, MV രാജീവൻ, V രമേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര.
ഉൽപാദന മേഖലയ്ക്കും സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കും സേവന മേഖലയ്ക്കും ഊന്നൽ നൽകി ചെറുതാഴം പഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി ബജറ്റ് അവതരിപ്പിച്ചു. 32.19 കോടി രൂപ വരവും 31.45 കോടി രൂപ ചിലവും 73.88 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി അവതരിപ്പിച്ചത്. സർക്കാർ പഞ്ചായത്തുകൾക്ക് അനുവദിച്ച ഒട്ടുമിക്ക വരുമാന സ്രോതസ്സുകളും ചെറുതാഴം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ അധികമായ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്ന പഞ്ചായത്തിന്റെ നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നികുതികൾ, യൂസർ ചാർജുകൾ, അപേക്ഷാ ഫോറം വിലകൾ എന്നിവ പഞ്ചായത്ത് വരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയ ഇനങ്ങളാണ്. ജനങ്ങൾക്ക് സാമ്പത്തിക ഭാരം അനുഭവപ്പെടാതെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതവും പഞ്ചായത്തിന്റെ വികസനത്തിൽ തൽപരരായവരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നത് വഴി തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സൂചനകൾ ബജറ്റിനോടൊന്നിച്ച് അവതരിപ്പിക്കുന്നു. പശ്ചാത്തല മേഖലയ്ക്കും ഗ്രാമീണ മേഖല ശക്തിപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകുന്നു. പിലാത്തറ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 5 കോടി രൂപയും വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭമായി ചെറുതാഴം കോഫി ഷോപ്പ് എന്ന പേരിൽ മുഴുവൻ വാർഡുകളിലും ആരംഭിക്കുന്നതിന് 21 ലക്ഷം രൂപയും വകയിരുത്തി. പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി വി ഉണ്ണികൃഷ്ണൻ, എം ഡി സബിത, പി പി അംബുജാക്ഷൻ, സെക്രട്ടറി കെ വി പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പടന്ന ഗ്രാമപഞ്ചായത്ത് സുഭിക്ഷ കേരളം പദ്ധതിയിൽ വിവിധ വാർഡുകളിൽ നിർമ്മിച്ച 270 വ്യക്തിഗത ആസ്തികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി പ്രകാരം 392,000 രൂപ ചെലവിൽ തേക്കേക്കാട്ടിലെ ഗുണഭോക്താവ് കെ വി ദാസൻ നിർമ്മിച്ച 15 പശുക്കൾക്കുള്ള തൊഴുത്താണ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് വാർഡ് തലത്തിൽ മെമ്പർമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 600-ൽ പരം അപേക്ഷകരിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞ 2 ഒക്ടോബർ ആരംഭിച്ച 39 പശുത്തൊഴുത്ത്, 23 കോഴിക്കൂട്, 8 ആട്ടിൻകൂട്, 162 സോക്ക് പിറ്റ്, 33 കമ്പോസ്റ്റ് പിറ്റ്, 5 അസോള ടാങ്ക് എന്നിങ്ങനെ 270 വ്യക്തിഗത ആസ്തികളാണ് പൂർത്തീകരിച്ചത്. വ്യക്തിഗത ആസ്തികളുടെ ഏതാണ്ട് 268 വ്യക്തിഗത ആസ്തികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടന പരിപാടിയിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. 2 ഒക്ടോബർ നിർമ്മാണ പ്രവൃത്തി ഈ പഞ്ചായത്തിൽ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ 300-ൽ പരം വർക്കുകൾ നമുക്ക് ആ സമയത്ത് തുടങ്ങുവാൻ സാധിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ കെ വി തമ്പായി അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് എ ഇ സൻബക്ക് ഹസീന, ബ്ലോക്ക് വികസന കമ്മിറ്റി ചെയർമാൻ എം സുമേഷ്, പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ടി കെ പി ഷാഹിദ, പഞ്ചായത്ത് അംഗങ്ങളായ എം പി ഗീത, വി ലത, ടി വിജയലക്ഷ്മി, ടി പി മുഹമ്മദ് കുഞ്ഞി, എം റഷീദ്, എസ് രമണൻ, ഓവർസിയർമാരായ ടി അതുല്യ, മുഹമ്മദ് ബിലാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ കഥാപ്രസംഗ മഹോത്സവം സംഘടിപ്പിക്കും. മാർച്ച് 30 മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കഥാപ്രസംഗ മഹോത്സവം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കലാകാരന്റെ സർഗചേതനയെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധ്യതയുള്ള കഥാപ്രസംഗം ആസ്വാദക മനസ്സിൽ അതിന്റെ സ്ഥായി ഭാവത്തോടെ നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ കഥാപ്രസംഗ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ കഥാപ്രസംഗ മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാധരൻ മാസ്റ്റർ അതിഥിയായി പങ്കെടുക്കും. സി സത്യപാലൻ ചടങ്ങിൽ സംബന്ധിക്കും. 1-ാം ദിവസമായ മാർച്ച് 30 വസന്തകുമാർ സാംബശിവന്റെ അനീസിയും 2-ാം ദിവസമായ മാർച്ച് 31 മുതുകുളം സോമനാഥന്റെ അല്ലിയാർജുനൻ എന്ന കഥയും 3-ാം ദിവസമായ ഏപ്രിൽ 1 പുളിമാത്ത ശ്രീകുമാറിന്റെ സ്നേഹിച്ചു തീരാത്ത ഗന്ധർവനും 4-ാം ദിവസമായ ഏപ്രിൽ 2 എം ആർ പയ്യട്ടത്തിന്റെ ആടുജീവിതം എന്ന കഥയും 5-ാം ദിവസമായ ഏപ്രിൽ 3 സീനാപ്പള്ളിക്കരയുടെ ചരിത്രത്തിൽ ഇല്ലാത്തവർ എന്ന കഥയും 6-ാം ദിവസമായ ഏപ്രിൽ 4 വിനോദ് ചമ്പക്കരയുടെ കുഞ്ചൻ നമ്പ്യാർ എന്ന കഥയും 7-ാം ദിവസമായ ഏപ്രിൽ 5 സൂര്യജസത്തിന്റെ കർണൻ എന്ന കഥയും 6-ാം ദിവസം കല്ലട വി വി ജോസിന്റെ മാഗ്ബത്ത് എന്ന കഥയും 7-ാം ദിവസം വി ഹർഷകുമാറിന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കഥയും അവതരിപ്പിക്കും. ടി മനോജ് കടേക്കര, എം ജയകൃഷ്ണൻ, കെ രഞ്ജിത് കുമാർ, സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതി നൂതന പദ്ധതിയിൽ ആരോഗ്യ പാർക്കിൽ 80 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് പരിചരണം പദ്ധതി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. മധുരക്കോട് ആരോഗ്യ പാർക്കിൽ നടന്ന വയോജനങ്ങൾക്കുള്ള പരിചരണം പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൈക്യാട്രി സോഷ്യൽ വർക്കർ മാധവൻ ഇ ക്ലാസ് കൈകാര്യം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി എം ചന്ദ്രശേഖരൻ, ഐ സി ഡി എസ് സൂപ്പർവൈസർ വി വിഭ, സി ബാലകൃഷ്ണൻ, ടി വി നാരായണൻ മാസ്റ്റർ, പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, സന്തോഷ് കുമാർ വി പി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ റൂറൽ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാർക്കുള്ള റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു. എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ റിലീഫ് ഫണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മറ്റൊരു സംസ്ഥാനത്തിൽ നടപ്പിലാക്കാത്തൊരു പദ്ധതിയാണ്. കേരളത്തിൽ സഹകരണ വകുപ്പ് സഹകരണ സംഘങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടപ്പിലാക്കി വരുന്നത്. നേരത്തെ ഈ ഒരു പദ്ധതിയിലേക്ക് സംഭാവന നൽകണം എന്ന് പറഞ്ഞപ്പോൾ പല സഹകാരികളും കടുത്ത പ്രതിഷേധങ്ങളും ബാങ്കിലെ 10 എ ക്ലാസ് മെമ്പർമാർക്ക് റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു. ഇ പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ഒ നാരായണൻ, കെ കെ ഗംഗാധരൻ, അജിത എടക്കാടൻ, സന്തോഷ് കുമാർ ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലിയേരി കോവൽ യൂണിറ്റി കർഷക സംഘം ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ഇവിടെ കർഷക സംഘം കൃഷി ചെയ്യുന്നുണ്ട്. കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലിയേരിക്കോവൽ യൂണിറ്റ് കർഷക സംഘം ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പ്രദേശത്തെ നാട്ടുകാർ ഒന്നിച്ചു ചേർന്നാണ് വിളവെടുത്തത്. ആദ്യമായിട്ട് ഈ വയലിൽ ഒരുപാട് കാട് കയറി കിടക്കുകയുണ്ടായത്. ആ കാട് വയക്കി വൃത്തിയാക്കിയതിന് ശേഷം ഞാനും മധുവും കൂടി ഈ വയൽ കംപ്ലീറ്റ് കിളച്ചു. കിളച്ചതിന് ശേഷം കാന നമ്മളെ കൃഷി അസിസ്റ്റൻ്റ് റിട്ടയേർഡ് അതുപോലെ കർഷക സംഘത്തിൻ്റെ വില്ലേജ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വർക്കുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത്. തികച്ചും ജൈവ കൃഷി രീതിയിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ പാടത്ത് വെച്ചു തന്നെ വിറ്റഴിച്ചു. വെണ്ട, ചീര, പയർ, വെള്ളരി, കക്കിരി തുടങ്ങി 10 ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ആദ്യാവസാനം വരെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി കാനാഗോവിന്ദൻ നൽകി വന്നു. കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് എ വി സുകുമാരൻ, സെക്രട്ടറി കാനാഗോവിന്ദൻ, ഏരിയ കമ്മിറ്റി അംഗം എം ശശിമോഹനൻ, കർഷക സംഘം യൂണിറ്റ് സെക്രട്ടറി എൻ വി കുഞ്ഞിരാമൻ, പ്രസിഡന്റ് പി മധു എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. വിളവെടുപ്പിൽ പങ്കെടുത്ത കർഷകർക്ക് മെച്ചപ്പെട്ട വിലയും ഉപഭോക്താക്കൾക്ക് നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികൾ ലഭിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. എരമം കുറ്റൂർ പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ കരുണാകരൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത, സെക്രട്ടറി കെ രമണി, ഐ സി ഡി എസ് സൂപ്പർവൈസർ മായ ജ്യോതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. വലിയപറമ്പ കെ ജി എം സ്പോർട്സ് ക്ലബ് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെ പുരുഷ വനിതാ നൈറ്റ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും. മാർച്ച് 27 ഞായറാഴ്ച വൈകുന്നേരം 3 മുതൽ വലിയപറമ്പ കെ ജി എം സ്പോർട്സ് ക്ലബ് ഫ്ളഡ് ലൈറ്റ് ഗ്രൌണ്ടിൽ വെച്ച് ചാമ്പ്യൻഷിപ്പ് നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ടൂർണമെന്റിൽ വിജയികളാകുന്ന പുരുഷ വിഭാഗം ചാമ്പ്യന്മാരായ ടീമിന് ടി കെ നാരായണന്റെ സ്മരണയ്ക്കുള്ള സ്ഥിരം ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ഇഗാഫിഷ്ലാൻഡ് ഒരിയര മാവില കടപ്പുറം സ്ഥിരം ട്രോഫിയും വനിതാ വിഭാഗത്തിൽ 1, 2, 3 സ്ഥാനം നേടുന്ന ടീമുകൾക്ക് ശ്രീലക്ഷ്മി കൺസ്ട്രക്ഷനു വേണ്ടി ശിവദാസ് കൈതക്കാട് നൽകുന്ന ട്രോഫിയും കൊളങ്ങര പാറുവമ്മയുടെ സ്മരണയ്ക്ക് മക്കൾ നൽകുന്ന ട്രോഫിയും 3 സ്ഥാനത്തിന് ക്ലബ് ഒരുക്കുന്ന ട്രോഫിയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ സർട്ടിഫിക്കറ്റുകളും നൽകും. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം എം എൽ എ എം രാജഗോപാലൻ നിർവഹിക്കും. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ വി വി സജീവൻ അധ്യക്ഷത വഹിക്കും.
സമാപന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ സമ്മാനദാനം നിർവഹിക്കും. ചടങ്ങിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സി കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. ചാമ്പ്യൻഷിപ്പിൽ വെച്ച് സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള പുരുഷ വനിതാ ജില്ലാ ടീമിന്റെ സെലക്ഷനും നടക്കും. ചാമ്പ്യൻഷിപ്പിൽ യൂണിവേഴ്സിറ്റി സംസ്ഥാന താരങ്ങളടക്കം 200 കായിക താരങ്ങൾ പങ്കെടുക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വി വി സജീവൻ, സി കുമാരൻ മാസ്റ്റർ, പി പി അശോകൻ മാസ്റ്റർ, ഖാദർ പാണ്ഡ്യാല, വി എം ബാലൻ മാസ്റ്റർ, കുളങ്ങര രാമൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ റിക്കരിപ്പൂർ. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു മാടായി ഏരിയ സമ്മേളനം പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടന്നു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടന്ന ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മാടായി ഏരിയ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി പി സത്യൻ അധ്യക്ഷത വഹിച്ചു. ഇ വി ഗണേശൻ, കെ വി ബാലകൃഷ്ണൻ, ടി വി പത്മനാഭൻ, സോമി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഈ വർഷത്തെ പ്ലസ് ടു കെമിസ്ട്രി പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്രം അധ്യാപകർ സി വി രാജുവിന്റെ നേതൃത്വത്തിൽ സൌജന്യ രസതന്ത്ര ശില്പശാല നടന്നു. മുൻവർഷ പരീക്ഷാ ചോദ്യപേപ്പറുകൾ, മാതൃകാ ചോദ്യങ്ങൾ, മെമ്മറി ടെക്നിക്കുകൾ, ഷോർട്ട്കട്ട് രീതികൾ എന്നിവയാണ് പരിശീലനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയത്. മുൻവർഷ പരീക്ഷാ ചോദ്യപേപ്പറുകൾ, മാതൃകാ ചോദ്യങ്ങൾ, ഓരോ പാഠഭാഗത്തിലെയും പ്രധാന ഭാഗങ്ങൾ, മെമ്മറി ടെക്നിക്കുകൾ, ഷോർട്ട്കട്ട് രീതികൾ എന്നിവയാണ് പരിശീലനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊറോണ കാലത്ത് പൂർണ്ണ അധ്യയനം ലഭിക്കാതെ പൊതുപരീക്ഷയെ സമീപിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാണ് ഈ പരിശീലന പരിപാടി. സ്വന്തം പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന രസതന്ത്ര പാഠശാലയ്ക്ക് പയ്യന്നൂർ യൂത്ത് സെന്റർ ഗ്രന്ഥാലയമാണ് നേതൃത്വം നൽകുന്നത്. ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്രം അധ്യാപകൻ സി വി രാജുവാണ് ക്ലാസ് നയിക്കുന്നത്. എം എൽ എ ടി ഐ മധുസൂദനൻ കെമിസ്ട്രി നൈറ്റ് ഉദ്ഘാടനം ചെയ്തു. കെ വി രാമകൃഷ്ണൻ, രജനീകാന്ത് എസ്, സുനീഷ് ഒ ബി, വിനോദ് സി എം, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. 36 വിദ്യാർത്ഥികൾ നേരിട്ടും 100 വിദ്യാർത്ഥികൾ ഓൺലൈനുമായാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ചടങ്ങിൽ വെച്ച് പ്ലസ് ടു കെമിസ്ട്രിയിലെ 16 പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോയുടെ പ്രകാശനവും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ന്യൂസ് സമാപിച്ചു. നമസ്കാരം.